കലീക ജ്യോതിഷൻ്റെ പ്രണാമം. ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം ശ്രീ ജഗദീഷ്. ജഗദീഷ് നമുക്കെല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു വ്യക്തിയാണ്, സിനിമ നടനാണ്. ശ്രീ ജഗദീഷിൻ്റെ പ്രിയ പത്നിക്ക് മരണം സംഭവിച്ചിരിക്കുകയാണ്. അവർ കുറച്ച് നാളായിട്ട് ചികിത്സയിലാണ്. അപ്രകാരം അവർക്ക് ന്യൂറോ സംബന്ധമായ അസുഖത്താൽ അവർ മരണപ്പെട്ടിരിക്കുകയാണ്. ആദ്യമായി ഞാൻ അവരുടെ ആത്മാവിന് നിത്യശാന്തി നേരുകയാണ്. ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം ഞാൻ ആ കാര്യം ഓർക്കുകയാണ്. 2021 ഒരു നവംബർ മാസം എന്നെ കാണാൻ ഒരു ഡോക്ടർ വന്നിരുന്നു. അന്നിങ്ങനെ സംസാരിച്ചതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് ഡോക്ടേഴ്സ് ഇവിടെ വരാറുണ്ട്. അങ്ങനെ കാര്യങ്ങൾ സംസാരിച്ച സമയത്ത് ഒരു ഡോക്ടറെ കുറിച്ച് എൻ്റെ അടുത്ത് ചോദിച്ചു. അവർക്ക് കുറച്ച് പ്രയാസങ്ങളുണ്ട്. ആ ഡോക്ടറിൻ്റെ അസുഖത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ, അല്ലെങ്കിൽ അവർ രക്ഷപ്പെടുമോ, അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നോട് ചോദിച്ചു. അപ്പോൾ എനിക്കതറിഞ്ഞുകൂടാ ജഗദീഷിൻ്റെ ഭാര്യയാണ് എന്നെനിക്കറിയത്തില്ല. എൻ്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു, ഇങ്ങനെ ആദ്യം പറഞ്ഞോളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു അവരുടെ ഫോട്ടോ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഫോട്ടോ കാണിച്ചു. അപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല. ജഗദീഷിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ ഇങ്ങനെ പബ്ലിക്കിൻ്റെ മുമ്പ് കൊണ്ടുവന്നിട്ടില്ല. പോരാത്തോണ്ട് ശ്രീ രമ അവർകൾ അങ്ങ് അവരുടെ തൊഴിലുമായിട്ട് കൂടുതൽ വഴങ്ങി അല്ലെങ്കിൽ ഇണങ്ങിപ്പോയിട്ടുള്ള അതിലൂടെ അവരുടെ ജോലിയിലേക്ക് സ്വന്തമായിട്ടൊരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമ കൂടിയാണ്. പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല, എങ്കിലും ഞാനത് ആ ഫോട്ടോ നോക്കിയിട്ട് പ്രശ്നം വെച്ചു. ഈ പ്രശ്നം വയ്ക്കുന്ന സമയത്ത് ഞാൻ അവരടുത്ത് പറഞ്ഞു, ഇവർക്ക് ഏപ്രിൽ 30 ഒരു തട്ടുപാടുണ്ട്. 2022 ഏപ്രിൽ 30 മുമ്പ് ഒരു തട്ടുപാടുണ്ട്. അത് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അവർ കുറേ നാൾ കൂടെ ജീവിക്കും എന്ന് പറഞ്ഞു. വേറെ ഡേറ്റയൊന്നും കയ്യിലില്ല, അവരുടെ ഇത് ഫോട്ടോസ് മാത്രമേ കാണിച്ചു തന്നുള്ളൂ. അതങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്, മുഖത്തിൻ്റെ ഫോട്ടോസും അസ്ഥരേഖയൊക്കെ ഉണ്ടെങ്കിൽ വിദേശത്തിരിക്കുന്ന പലരും അത് അയച്ചു തരുന്നു. അന്യമതത്തിലുള്ളവരെല്ലാം, ക്രിസ്ത്യൻസ് മുസ്ലിംസ് എല്ലാം അതാണ് എനിക്ക് അയച്ചു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിങ്ങനെ നോക്കിയിട്ട് പ്രശ്നം വെച്ച് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ദൈവനിർണയം നടത്തിയിട്ട് ഞാൻ പറഞ്ഞു, ഏപ്രിൽ 30 മുമ്പേ ഇവർക്കൊരു തട്ടുപാടുണ്ട്. ഏപ്രിൽ 30 കഴിഞ്ഞാൽ ഇവർ കുറച്ച് നാളും കൂടെ ജീവിച്ചു കുറേ നാളും കൂടെ ജീവിക്കും, കുറേ വർഷവും കൂടെ ജീവിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇതാരാണ് എന്ന് സാറിന് അറിയാമോ, അവർ ഒരു സെലിബ്രിറ്റിയുടെ വൈഫാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങോട്ട് തന്നെ ചോദിച്ചു, അപ്പോൾ ഡോക്ടറെന്ന് പറയുമ്പോൾ എനിക്കറിയാം ജഗദീഷിൻ്റെ വൈഫ് ഡോക്ടറാണ്, അവർ മെഡിക്കൽ കോളേജിൽ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ജഗദീഷിൻ്റെ ഭാര്യയാണോ എന്ന് ചോദിച്ചു. എനിക്കവർ സുഖമില്ലാത്ത കാര്യമൊന്നും അറിയത്തില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യെസ് യു ആർ റൈറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് എൻ്റെ മനസ്സിൽ ഈ ഏപ്രിൽ 30 അകത്ത് ഇവർക്കൊരു പ്രയാസമുണ്ട്, അതെനിക്ക് വളരെ അറിയാം. അത് കഴിഞ്ഞു കിട്ടേണ്ട കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ പ്രവചനത്തിൻ്റെ, ഞാൻ 2022 71 പ്രവചനങ്ങൾ നടത്തിയപ്പോൾ അതിലൊരു അറിയപ്പെടുന്ന ഒരു ഡോക്ടറിൻ്റെ മരണം ഞാൻ 66 പ്രവചനമായിട്ട് പറഞ്ഞിരുന്നു. അതെനിക്കറിയാം, ഞാൻ ചില കാര്യങ്ങൾ എനിക്കറിയാമെങ്കിലും ഞാനത് അവരുടെ ഇങ്ങനെയുള്ള വിഷമം വരുന്ന കാര്യങ്ങൾ ഞാൻ ചവിട്ടി പിടിച്ചേ പറയാറുള്ളൂ, ഒറ്റയടിക്ക് മുഖത്ത് നോക്കി പറയില്ല. വന്നിരിക്കുന്നവരെ ഉപദേശിക്കും, വഴക്ക് പറയും, അവരെ നന്നാക്കാൻ ശ്രമിക്കും, ഉള്ളത് വെട്ടി തുറന്ന് പറയും, എല്ലാം ചെയ്യും. പക്ഷേ ഈ മരണം ഇങ്ങനെയൊക്കെയുള്ള വിഷമകരമായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ പറയില്ല. പക്ഷേ അതിനെക്കുറിച്ച് എനിക്ക് അറിയാൻ പറ്റും, അതാണ് അതിൻ്റെ അകത്ത് വരുന്നൊരു കാര്യം. അങ്ങനെ ഞാൻ പ്രവചനത്തിൽ അത് ഉൾപ്പെടുത്തി. അത് ഏപ്രിൽ 30 കഴിഞ്ഞില്ല, ഏപ്രിൽ 30 മുമ്പേ തന്നെ അത് സംഭവിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ 6th sense 4th stage
നിൽക്കുന്നത്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റേജ്, നാലാം രണ്ടാമത്തെ സ്റ്റേജ്, ഒന്നാമത്തെ സ്റ്റേജ്. ഒന്നാമത്തെ സ്റ്റേജിൽ എന്നെത്തും അന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു രീതി. ഞാൻ ജ്യോതിഷം മാത്രമല്ല ഉപയോഗിക്കുന്നത്, ഒരു 10-20 ശാസ്ത്രങ്ങൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നു. അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ ആ ഡോക്ടർ എന്നെ വിളിച്ചിരുന്നു. സാറ് പറഞ്ഞു 30 April മുമ്പേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. അദ്ദേഹം വിളിച്ചിട്ടാണ് ഞാൻ ഈ രാവിലെ ഇത് അറിയുന്നത് തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിച്ചു. നല്ലൊരു ഡോക്ടറായിരുന്നു, നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു, നല്ല ഒരു സ്ത്രീയായിരുന്നു, സ്ത്രീരത്നമായിരുന്നു. സമൂഹത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത, ഒരുപാട് കേസ് തെളിയിക്കാൻ ഇത് കാണിച്ചിട്ടുള്ള, കൃത്യമായിട്ടുള്ള കൃത്യനിർവഹണം നടത്തിയിട്ടുള്ള നല്ലൊരു ഡോക്ടറെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. വിധിയെ തടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ കണ്ട ശാസ്ത്രത്തിൽ ഞാൻ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ കുറേ സിനിമാ നടികളും ബാക്കിയുള്ളവരും സിനിമാ നടന്മാരും ഒക്കെ എൻ്റെ കസ്റ്റമറായിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൽപ്പനയുടെ അടുത്ത് ഞാൻ കാര്യവട്ട ശശി സാറിൻ്റെ, ശശിയേട്ടൻ്റെ അടുത്ത് കൈരളി കലാമന്ദിരം എന്ന് പറഞ്ഞ ഒരു പരിപാടിക്ക് ശ്രീ കൽപ്പനയെ ഞാൻ കണ്ടിരുന്നു. അന്ന് ഞാൻ കൽപ്പനയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചായിരുന്നു. അതെല്ലാം അതുപോലെ തന്നെ സംഭവിച്ചിരുന്നു. അപ്പം അത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ജ്യോതിഷം മാത്രം ഉപയോഗിച്ച് നമുക്ക് ഇത്ര ഷാർപ്പായിട്ട് പറയാൻ പറ്റില്ല. ദൈവനിർണയം, പ്രശ്നനിർണയം, ഇങ്ങനെയൊക്കെ ഉള്ള കുറേ ശാസ്ത്രങ്ങളും കൂടെ ഇതിനകത്ത് അപ്ലൈ ചെയ്യണം. ഇനി നമുക്കത് വ്യക്തമായിട്ട് പറയാൻ പറ്റും. ഒരേ ആംഗിളിൽ നമുക്ക് അതിൻ്റെ ഇത് മനസ്സിലായില്ലെങ്കിൽ വേറൊരു ശാസ്ത്രത്തിന് നമുക്കത് മനസ്സിലാവും, അതല്ലെങ്കിൽ നമുക്ക് ഹസ്തരേഖയിലൂടെ അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ കുറേ ശാസ്ത്രങ്ങൾ നമുക്കറിയാമെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. ഇതിലുപരി ഒരു ഉപാസനാമൂർത്തി ഉണ്ടാവണം. എന്നാൽ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ആ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി തൊട്ട് സാറിനെ, സാറ് പറയേണ്ടത് കലിയുഗ പ്രവാചകൻ എന്നാണ് പറയേണ്ടത് എന്ന് പറഞ്ഞു. താങ്കൾ ഒരു പ്രവാചകനാണ് എന്ന് പറഞ്ഞു. താങ്കൾ ഒരു പ്രവാചകനാണ്, ഹിന്ദുമതത്തിൻ്റെ ഒരു പ്രവാചകനായിട്ട് ഹിന്ദുക്കൾ താങ്കളെ കാണണം. പക്ഷെ താങ്കൾ ഹിന്ദുമതത്തിലാണ് ജനിച്ചെങ്കിലും എല്ലാ മതത്തെയും വിശ്വസിച്ച് തന്നെ പോകുന്നത്. ഞാൻ താങ്കളുടെ ഒരുപാട് വീഡിയോകൾ കാണാറുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ പ്രവചനങ്ങളിൽ മോശമായിട്ടുള്ളതൊന്നും സംഭവിക്കരുതേ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, എല്ലാം നല്ലതായിട്ട്. അന്ന് അദ്ദേഹം വരുമ്പോഴും ഞാൻ പറഞ്ഞു, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എന്ന് ഞാൻ പറഞ്ഞു. പ്രയാസങ്ങളൊന്നും സംഭവിക്കരുത്, അതൊന്നും സംഭവിക്കാതെ ഇരിക്കട്ടെ എന്നാണ്. എൻ്റെ പ്രവചനം ശരിയായോ തെറ്റായോ എന്നുള്ളത് എനിക്ക് വിഷയമില്ല, പക്ഷേ പ്രയാസം, മനുഷ്യർക്ക് പ്രയാസം വരുന്ന ഒന്നും തന്നെ സംഭവിക്കാതെ ഇരിക്കട്ടെ എന്ന് ഞാൻ എൻ്റെ ഭഗവാനോട് പ്രാർത്ഥിക്കാറുണ്ട്. ഇത് ഞാൻ നിങ്ങളെല്ലാം അറിയിച്ചു എന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അതുകൊണ്ട് അത്ര ഷാർപ്പായിട്ടാണ് ഞാൻ 66-ാമത്തെ പ്രവചനം ഞാൻ എഴുതുമ്പോൾ ഇതും കൂടെ ചേർത്തത്. അന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ അടുത്ത ഒരു പ്രവചനത്തിൽ ഞാൻ ഇതും കൂടെ ആഡ് ചെയ്യും എന്ന് പറഞ്ഞു, എന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. സാറ് 30 April കഴിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് എന്ന്. പക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് അത്ര വ്യക്തമായിട്ട് പറഞ്ഞില്ല. എൻ്റെ സ്വഭാവം ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ തൊടാതെ പറയും. അപ്പോൾ അത് അവർ കാൽക്കുലേറ്റ് ചെയ്തെടുത്തോളും, അറിവുള്ളവർ അവർ മനസ്സിലാക്കിക്കോളും. അപ്പം അത് അദ്ദേഹം അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സാറിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് 2019 മുതലാണ്. ഞാൻ സാറിനെ ശ്രദ്ധിക്കാൻ, മനോരമ ഓൺലൈൻ ന്യൂസിൽ ഒരു വാർത്ത അവരെഴുതിയിരുന്നു. അന്ന് സാറിനെ അവർ വിമർശിച്ചാണ് എഴുതിയിരുന്നത്. സാറെന്ന് പറഞ്ഞു, മോദി വീണ്ടും അധികാരത്തിൽ വരും, പോരാത്തതുകൊണ്ട് ഒരു അജ്ഞാത രോഗം ലോകത്ത് പിടിപെടും. അന്ന് അവർ സാറിനെ കളിയാക്കിയാണ് അതിനകത്ത് എഴുതിയത്. പിന്നീട് അങ്ങനെ തന്നെ സംഭവിച്ചു. അതിനുശേഷം സാറിനെ കുറിച്ച് അവർ വാർത്ത എഴുതിയിട്ടില്ല. അന്ന് മുതലാണ് ഞാൻ സാറിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം ഞാൻ സാറിൻ്റെ ഒരു ആരാധകനായി മാറി. വളരെയധികം സന്തോഷമെന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. ഒരുപാട് എന്നെ ഇഷ്ടപ്പെടുന്ന താഴേക്കട മുതൽ
അങ്ങോട്ട് മുകളിൽ വരെ ഒരുപാട് ആൾക്കാരുണ്ട്. എന്നെ നേരിട്ട് അറിയാമെന്നുള്ളവർക്ക് എന്നെ അറിയാം, എന്നെ അറിഞ്ഞൂടാത്തവർക്ക് അതറിയത്തില്ല. അപ്പം ഞാൻ എൻ്റെ പ്രവചനം കണ്ടിട്ടുള്ളവർക്കും എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കും കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഇടയ്ക്ക് വന്നൊക്കെ കാണുന്നവർക്ക് അറിഞ്ഞൂടാം. എന്നാളൊരു വീഡിയോ കണ്ടിട്ട് ഒരു കമൻസ്, ഞാൻ ഈ ഇതിൻ്റെ ഇത് എഴുതിയപ്പോൾ ഒരാൾ പറഞ്ഞു, ആ മരിച്ചതിന് ശേഷമാണോ പ്രവചിച്ചതെന്ന് ചോദിച്ചു. അത് അവൻ്റെ അറിവില്ലായ്മയാണ്, അവനെ അത് അറിയത്തില്ല. അപ്പോൾ അതൊന്നും മറുപടി അർഹിക്കുന്നതല്ല. അപ്പോൾ അവർക്ക് അറിയത്തില്ല, അറിയാത്തവരെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ദുബായ് കണ്ടിട്ടില്ലാത്തവനെ എൻ്റെ അടുത്ത് ദുബായെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, എന്ന് വെച്ചാൽ അവൻ അറിഞ്ഞൂടാ. അതുകൊണ്ട് അതിന് വേണ്ടി സമയം വേസ്റ്റാക്കാതെ ഇരിക്കാനാണ് നല്ലത്. പക്ഷെ ഇങ്ങനെയൊക്കെ ഓരോരുത്തന്മാർ കമൻസ് എഴുതുമ്പോൾ അവൻ ആദ്യം പോയി യൂട്യൂബിൽ പ്രവചനം നോക്കണം. 2071 പ്രവചനം നോക്കിയിട്ട് അതെഴുതണം. അതാണ് യഥാർത്ഥ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് വരുന്നത്. അല്ലാതെ എന്തെങ്കിലും എഴുതിയാൽ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർ ഇത് കേൾക്കും, കാണുമ്പോൾ ഇവന് വട്ടാണ് അല്ലെങ്കിൽ ഇവൻ ചിരി വരും, അതാണ് അതിൻ്റെ കാര്യം. ഓരോരുത്തരും എഴുതി വച്ചിട്ടുണ്ട്, ഞാനും ആ പോയിൻ്റ് പറഞ്ഞിട്ടാണ് പ്രവചനങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ ഇത് ഇടുന്നത്. അപ്പോൾ 66 എന്ന് പറഞ്ഞാൽ 66 തന്നെ, നിങ്ങൾ അവിടെ പോയി നോക്കിയാൽ അറിയാം. ഒരു വർഷം മുമ്പേ അല്ലെങ്കിൽ ഡിസംബർ മാസത്തിൽ ആ പ്രവചനങ്ങൾ ഇട്ട് കഴിഞ്ഞു, ഡേറ്റ് ഉൾപ്പെടെ നിങ്ങൾക്ക് നോക്കാം. എന്നിട്ട് ദയവേത് നിങ്ങൾ കമൻസ് എഴുതാം. അപ്പം ശ്രീ ജഗദീഷിൻ്റെ ഭാര്യയുടെ വിയോഗത്തിൽ അതിയായ ദുഃഖം, അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അതിയായ ദുഃഖമുണ്ട്. ആ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുകയാണ്. നിങ്ങൾ എല്ലാവരും വിചാരിക്കണം, നമ്മളെല്ലാ പേരും മരിക്കും, ഇന്ന് നീ നാളെ ഞാൻ. നമ്മളാരും ഇവിടെ സ്ഥിരമായിട്ട് ജീവിക്കുന്നവരല്ല. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം പ്രകൃതി നിയമങ്ങളാണ്, അത് നടന്നു തന്നെ തീരണം. അത് നമ്മളെ കൊണ്ട് തടയാൻ പറ്റില്ല. മനുഷ്യനെ കൊണ്ട് അതിൻ്റെ കാഠിന്യവും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റും, അല്ലാതെ വിധിയെത്തെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതെല്ലാം നിങ്ങൾ മനസ്സിലാകണം. ഞാൻ ഈ വീഡിയോ ഇട്ടത് എൻ്റെ മനസ്സിലത് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്കൊരു വിഷമമായി അവരുടെ മരണം അറിഞ്ഞപ്പോൾ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടണം എന്നെനിക്ക് തോന്നിയത്. ഇനി തൊട്ട് അദ്ദേഹം പറഞ്ഞതുപോലെ കലിയുഗ ജ്യോതിഷൻ എന്ന് ഇനി സാർ എഴുതരുത്, കലിയുഗ പ്രവാചകൻ എന്നെ സാർ എഴുതാവൂ. എന്നെ സ്നേഹിക്കുന്നവരുടെ വാക്കുകൾ ഞാൻ അനുസരിക്കാറുണ്ട്. തീർച്ചയായും ഞാൻ ഇനി കലിയുഗ പ്രവാചകൻ എന്ന് തന്നെ എഴുതും. നിങ്ങൾക്കെല്ലാവർക്കും കലിയുഗ ജ്യോതിഷൻ്റെ നന്ദി, നമസ്കാരം, പ്രണാമം. ലോഹ സമസ്ത സുഖിനോ ഭവന്തു.